ഗായ്സ്, എല്ലാവർക്കും ബിയോണ്ടിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്, ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു മിക്സ് മീഡിയ ഫോട്ടോ ഫ്രെയിമിംഗ് ബോട്ടിലാട്ട്. ആ വീഡിയോയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടേച്ച് ഓടി വരാം. ഫോട്ടോ ഫ്രെയിമിങ്ങിൽ നമ്മൾ മുൻപും രണ്ട് ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്, വേണ്ടത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ബോട്ടിൽ നമ്മൾ ഫ്രെയിം ചെയ്യാൻ പോകുന്ന ഫോട്ടോ. അപ്പോൾ ഫോട്ടോ റോൾ ചെയ്തെടുക്കുക, എന്നിട്ട് കുപ്പിയിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ കുപ്പിയിലെ തലം തിരിഞ്ഞാണ് ഫോട്ടോ പോകുന്നതെങ്കിൽ നമുക്ക് പിന്നെ അതൊരിക്കലും പുറത്തോട്ട് എടുക്കാൻ പറ്റില്ല കേട്ടോ. എന്നിട്ട് ഫോട്ടോയുടെ ഫോൾഡിലേക്ക് നമ്മൾ തുണിയോ കവറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. മാക്സിമം നമ്മൾ പാക്ക് ചെയ്ത ഫോൾഡിൻ്റെ അകത്തോട്ട്, ഫോട്ടോയുടെ ഫോൾഡിൻ്റെ അകത്തോട്ട് മാക്സിമം പാക്ക് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ആ ഫോട്ടോ എത്രത്തോളം അൺഫോൾഡ് ചെയ്ത് നമ്മുടെ കുപ്പിയായിട്ട് അറ്റാച്ച് ചെയ്ത് വരണോ അത്രയും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇത് റോളർ ഗോസ് ആണ്, നമ്മുടെ ഫാർമസിയിലൊക്കെ കിട്ടുന്ന ഒരു സാധനമാണ് കേട്ടോ, ഈ മുറിവൊക്കെ വെച്ച് കിട്ടുന്ന. അത് നമ്മുടെ വൈറ്റ് ഗ്ലൂ വാട്ടറായിട്ട് നമ്മൾ ഡൈലൂട്ട് ചെയ്തേക്കുന്ന സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ചെറിയൊരു വേവ്സിൻ്റെ ഒരു ഡിസൈനൊക്കെ ഞാൻ അതുകൊണ്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നല്ലോണം ഡ്രൈ ആയി കിട്ടി. ഡ്രൈ ആയതിനു ശേഷം നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു ക്ലോത്ത് മെറ്റീരിയൽ ആണെന്ന് ഒരിക്കലും പറയത്തില്ല കേട്ടോ. ഇനി ഞാൻ ഒരു മൂന്ന് ടൈപ്പ് സീഷെൽസ്, അതുപോലെ തന്നെ ഈ ഫ്ലവേഴ്സ് ഉണ്ടല്ലോ അതിൻ്റെ ബാക്കി വരുന്ന കുറേ കുഞ്ഞു കുഞ്ഞു ബഡ്സ്, മുത്തുകൾ, അതൊക്കെ ഞാൻ ചുറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെയാണ് നമ്മൾ മിക്സ് മീഡിയ ആക്കുന്നത്. മിക്സ് മീഡിയ ചെയ്യുമ്പോൾ ഒരിക്കലും അതിനങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളോ ഡിസൈൻസോ അങ്ങനെ ഒന്നും കാണത്തില്ല. നമ്മളിപ്പോൾ ഓഷ്യൻ തീം, ഈ സീഷെല്ലൊക്കെ വെച്ചിട്ടുള്ള ഓഷ്യൻ തീമാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സീഷെൽസ്, പേള്, അതുപോലെ തന്നെ പവിഴപ്പുറ്റിൻ്റെ ഒരു ഡിസൈൻ വരാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്ലവറിൻ്റെ ആ കുഞ്ഞു ബഡ്സൊക്കെ എടുത്ത് വെച്ചേക്കുന്നത് കേട്ടോ ഞാൻ. അതൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ചുറ്റും. അതും നമുക്ക് റെഡി ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഡ്രൈ ആവാൻ വെയിറ്റ് ചെയ്യണ്ടല്ലോ, ഗ്ലൂ ഗണ്ണ ഉണ്ട്, അപ്പോൾ തന്നെ ഡ്രൈ ആയിക്കോളും. ഇനി ഞാൻ ബ്ലൂ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്, ഫുൾ ബ്ലൂ കളർ അപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെ ഈ ബ്ലൂവും, അതിൽ തന്നെ ഈ ബ്ലൂവ് കുറച്ച് വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ട്, ലൈറ്റ് ബ്ലൂവും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. ഇനി നമ്മൾ ഗോൾഡ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബോട്ടിൽ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബോട്ടിലിൻ്റെ ഒരു ഫുൾ ലുക്ക് എന്ന് പറയുന്നത്. നല്ല എലിഗൻ്റ് ആയിട്ടുള്ളൊരു ബോട്ടിലാണ് കേട്ടോ. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്ത ബോട്ടിലാർട്ട്. ഭയങ്കര നമ്മൾ കൈകൊണ്ട് എടുക്കുമ്പോൾ തന്നെ അറിയാം, നല്ല വെയിറ്റ് ഉണ്ട്. ഇതിൻ്റെ അകത്തെ പാക്കിങ്ങും ഈ പുറത്ത് ഇത്രയും വർക്ക് നമ്മൾ ചെയ്തേക്കുന്നതൊക്കെ വെച്ച് നല്ല വെയിറ്റ് ഉണ്ട് ബോട്ടിലിന്. സോ നല്ലൊരു റിച്ച് ഫീലാണ് ഈ ബോട്ടിൽ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് കളർ കോമ്പിനേഷൻ ആണെങ്കിലും
ഒക്കെ നല്ല വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ സജഷൻസും കമൻസും ഒക്കെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. എൻ്റെ ചാനലും എൻ്റെ വീഡിയോസും ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. അപ്പം ഇത്രയേ ഉള്ളൂ, നമുക്ക് അടിപൊളി വീഡിയോസ് ആയിട്ട് ഇനിയും കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. ഇറ്റ്സ് ബൈ ഫ്രം മാസ്റ്റർ.